ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കൊള്ള മേക്കിംഗ് ഒക്കെ നൈസായിരുന്നു, എല്ലാം നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, നമ്മുടെ പോലീസുകാരെ ഒരു സ്റ്റോറിയാണ്, അപ്പോൾ അത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. കേരള പോലീസിനെ പറ്റിയാണ് പറഞ്ഞത്, എനിക്ക് തോന്നുന്നില്ല എല്ലാ പോലീസുകാരും ഇങ്ങനെ തന്നെയായിരിക്കും. അതിൻ്റെ ഒരു സ്ട്രഗിളും ഒക്കെ നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ കൊള്ള അടിപൊളി ഫിലിമായിരുന്നു. ടിക്കറ്റ് ഇല്ല, ആ എല്ലടിക്ക് നോക്കി, ലാസ്റ്റ് ഇന്നത്തേക്ക് രണ്ടു ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നു. ആ അടിപൊളി സൂപ്പറായിരുന്നു, നല്ല പടം. ആകാലോ എന്നുള്ളതാണ്, മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, പ്രായമല്ലല്ലോ. ബട്ട് സ്റ്റിൽ നല്ല രീതിയിൽ ചെയ്തേക്കുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് കണ്ണൂർ സ്കോട്ട്. താങ്ക് യു. സൂപ്പറായിരുന്നു. ബിജിഎം കൊള്ള, സിനിമാറ്റോഗ്രാഫി കൊള്ളായിരുന്നു. ആ അടിപൊളി, കുഴപ്പമില്ല കുഴപ്പമില്ല, നന്നായിരുന്നു. കുഴപ്പമില്ല, പോലീസുകാരെ നല്ല ഒരു ഇതായിരുന്നു. ഇതൊരു പഴയത് കേസാണ് തോന്നുന്നു, ഇവിടുത്തെ നടന്ന സംഭവം. നന്നായിരുന്നു, മമ്മൂട്ടി സൂപ്പറായിരുന്നു. സൂപ്പറോടോ സൂപ്പറോടോ, നമ്മുടെ തിയറ്റർ അധികാരിൻ്റെ സെയിം ഒരു തന്നെ പോയേക്കുന്ന പടമാണ്. അതുപോലെയൊക്കെ തന്നെ സംഭവം റെഡിയാണ്, ത്രില്ലിംഗ് ആണ്, ഗുഡ് മൂവിയാണ്. ഒരു 40 വയസ്സാക്കി വെച്ചിട്ടുണ്ട് ആളെ. എൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും കുഴപ്പമില്ല, ആളെ 40 വയസ്സിൻ്റെ ഒരാളാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും.